തലശ്ശേരിയിൽ ആ പയ്യനെ ചവിട്ടിയ ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ. അവൻ വൃത്തികെട്ടവനല്ല കേട്ടോ, അവൻ നല്ല മനുഷ്യനാണ്. അവൻ നല്ല മനുഷ്യനാണെന്ന് പറയാൻ കാരണം നമ്മളവനെ തെറ്റിദ്ധരിച്ചാണ്. അവൻ വൃത്തികെട്ടവനല്ല. അവൻ്റെ ഉമ്മ ഒരു ഒരു നായികരുടെ വീടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് മറുപടി പറയാം. ഞാനുണ്ട് കാറിൽ, ഞാൻ കാറിൽ ഇരുന്ന് എൻ്റെ മോന് മുമ്പിൽ ഇരുന്ന് ഈ രണ്ട് മക്കൾ ചെറിയ മക്കൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇരുന്നു. അന്നേരം നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. 8:30 ആകുമ്പോൾ കാരണം നമ്മൾ വണ്ടിയിൽ ക്ലാസ് താത്തിയിട്ടുള്ള ഒരു തല വന്ന് വീട്ട് കണ്ണു മൂച്ചിട്ട് കടിക്കാൻ വേണ്ടി ചെറിയ മോനെ കടിക്കാൻ വേണ്ടി വന്ന് മോന്ന് പറഞ്ഞ് രണ്ട് കണ്ണു മൂച്ചിട്ട് പായി പൊളഞ്ഞിട്ട് പല്ല് പുറത്താക്കി. പെട്ടെന്ന് നമ്മളെല്ലാം പേടിച്ചു, ഇത് പ്രേതാന്ന് വിചാരിച്ചു. നമ്മൾ പേടിച്ചു ആവശ്യക്കാർ എപ്പോഴും കുട്ടിയ എൻ്റെ വട്ടയ മോൾ വലിച്ച് പണി അങ്ങോട്ട് ഇങ്ങനെ സീറ്റിലേക്ക് എടുത്ത് പുറത്തോട്ട് നടന്നു പോയ ആണുങ്ങൾ കടിച്ചു പറഞ്ഞു ഇനി എന്താണ് വണ്ടിയുടെ ആണ് ഞാറാക്കുന്നത് ഭാഗം മാറ്റി പോയാലും ചൊട്ടി തിരക്കിട്ട് ചോട്ടി കുട്ടി അങ്ങോട്ടാക്കി. പബ്ലിക്കായിട്ട് പോകുന്ന ആള് ചെറിയ വണ്ടി അങ്ങോട്ടാക്കി അയാളിന്ന് പോയാൽ ഇപ്പം പിന്നെയും തിരിച്ചു വന്നു. നമ്മൾ ക്ലാസ് വന്നിച്ചാൽ തിരിച്ചു വന്നിട്ട് വണ്ടിയിൽ ബേക്കിൽ നിന്ന് ബേക്കിൽ നിന്ന് വണ്ടിക്ക് ഞാൻ മുട്ടുന്നു. അങ്ങനെ അടിക്കുമ്പോൾ എൻ്റെ മോൻ വിളിച്ചു, എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു അവർ മോനെ ഒന്നും ചെയ്യട്ടെ ഒരാൾ എൻ്റെ മോൻ പറഞ്ഞ് വണ്ടിക്കടി അടിക്കുന്നു പറഞ്ഞ് ഒഴിച്ച് പോയി ബേക്ക് ചെടിയിട്ടുണ്ടോ കാര്യം ചെയ്യുന്നു. അതാണ് പ്രശ്നം. നിങ്ങളത് നിങ്ങൾ ഇടങ്ങാർ ചിലപ്പം കുട്ടികളായിട്ട് കളിച്ചതായിരിക്കും എനിക്കറിയില്ല. ചിലപ്പോ മക്കള് എന്നുള്ളവർക്ക് കളി, പക്ഷെ അത് അടിയില്ല. ഇതിപ്പോ ഈ ഒരു വിഷയം ആരും അറിയില്ല. ഇവനെ ഇടങ്ങാറാക്കിയതോ പിടിച്ചെന്നോ ആരും അറിയില്ല. അല്ല അതിപ്പോ ഇനിയിപ്പോ നിങ്ങൾ അതിന്റെ മൊഴി കൊടുക്കണോ? പക്ഷെ ന്യായീകരിക്കുന്നല്ല. പക്ഷെ എന്നാലും ചവിട്ടെല്ലാവരും കാണാം. ചവിട്ടെല്ലാവരും മകൻ സൂപ്പറാണെങ്കിലും ഉമ്മ അതിലും വലിയ സൂപ്പറാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. ഞാൻ ഉമ്മാരോട് പറയുള്ളൂ, ഉമ്മ അങ്ങനൊക്കെ പ്രായമില്ല, മരിച്ചൊക്കെ പോകണ്ട, ഉമ്മ കബറിൽ വിശാലമായിട്ട് കിടന്നുറങ്ങണ്ടേ. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോളാം, മനസ്സിലായില്ലേ? എന്നിട്ടൊക്കെ ഇങ്ങനെ നുണ പറഞ്ഞാൽ മതി, അതാവും നന്നാവുക. നിങ്ങളുടെ ചെക്കൻ്റെ ചവിട്ടേ ആസ്ഥാനത്തായിരുന്നു, അത്ര നല്ല മോനൊന്നല്ല നിങ്ങളെ മോനെ, അത് വേറെ കാര്യം. ഇനി ഉമ്മാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും കരുതരുത് മതം കലർത്തിയതാണെന്നൊന്നും പറയരുത്. മദ്രസ വിട്ടു പോകുന്നൊരു കുട്ടി, തലയിൽ തൊപ്പിയൊക്കെ വെച്ചൊരു കുട്ടി, കയ്യിൽ കിതാബൊക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ കാറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാറിലോട്ട് നോക്കി നിൽക്കുകയാണ്. നിങ്ങളെ കുട്ടി അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ കളിക്കുകയാണ്. നിങ്ങളെ മകന് ഈ ചവിട്ട് ചവിട്ടുമ്മ, നിങ്ങൾ യാഥാർത്ഥ്യം പറഞ്ഞാൽ മതി. ഉമ്മ ചവിട്ടുമോ? ചവിട്ടൂലമ്മ, അത് ബുദ്ധിയുള്ള ഞങ്ങൾക്കറിയാം നിങ്ങളെ മകൻ ചവിട്ടൂല എന്നുള്ളത്. ഇനി ഇത് വർഗീയതാണ് പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ സത്യമാണ്. ഇനി അതിൽ മതം കലർത്തി മറ്റേ കലർത്തി എന്ന് പറയണ്ട കേട്ടോ. ഇത് ഒരിക്കലും ചെയ്യില്ല നിങ്ങളുടെ മകൻ. അങ്ങനെ ഒരു 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 അടയാളം വെച്ചൊരു കുട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മകൻ, ഒരു പക്ഷേ അല്ല നിങ്ങളുടെ മകൻ ആ കുട്ടിയെ ചവിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മകൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഒരു പരിധിയൊക്കെ വേണ്ട. പ്രായത്രയൊക്കെ ആയ സ്ത്രീയെ, ആ ഒരു കൊച്ചുകുട്ടി, 6 വയസ്സായ ഒരു കുട്ടി നിങ്ങളെ മക്കളെ പേടിപ്പിച്ചു, കടിക്കാൻ വന്നു, പ്രേതം മാരി വന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണ്ടേ? സ്വന്തം മകൻ തെറ്റ് ചെയ്തു, ന്യായീകരിച്ചോ, അതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ ന്യായീകരണത്തിന് ഒരു പരിധി വേണ്ടേ? ഇതൊരു മാതിരി എന്ത് ന്യായീകരണമാണ് ഇത്, എനിക്ക് മനസ്സിലാവണില്ല. ജാഗ്രതയും മോ മാത്രമാണ് മോശം. ഇതല്ലേ ഫാമിലി, പിന്നെ എങ്ങനെ മോശമില്ലാണ്ടിരിക്കുന്നത്? അവൻ ചവിട്ടിയത് ഭാഗ്യം എന്ന് കൂട്ടിക്കോ, അവൻ കൊന്നില്ലല്ലോ, അതന്നെ വലിയ ഭാഗ്യം, ആ ചെക്കൻ്റെ ഭാഗ്യം. ഒരു ഇതൊക്കെ നാട്ടുകാർ അവിടെ നിന്ന് കാണുന്നുണ്ട്, അവിടെ നിന്ന് കുറച്ച് നാട്ടുകാർ കൈവച്ചു നിങ്ങളെ ചെക്കനെ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അമ്മ നിങ്ങളെ നാട്ടുകാരെ ഏതെങ്കിലും ചെക്കന്മാരെ അടിച്ചാ? നിങ്ങളെ മോനെ അടിച്ചോ? എന്തിനാ അടിച്ചത്? ഈ കാരണമൊന്നും പറഞ്ഞിട്ട് നാട്ടുകാർക്ക് ബോധ്യമാകാത്തതുകൊണ്ടല്ലേ നാലെല്ലാം കിട്ടിയത് അല്ലേ? ഒരു ഒരു ചെറിയ കുട്ടിയെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വക ഊളത്തരം പറയുമ്പോൾ ഒരു പരിധി വേണം. ഇതൊക്കെ കേട്ടു നിൽക്കാനും ഇത് ന്യായീകരിക്കാൻ വീഡിയോ ചെയ്തൊരു തിണ്ടി വേറെ. അയ്യോ അവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അയ്യോ അവൻ്റെ മോ, അയ്യോ എൻ്റെ മോന് നല്ല മോനെ, അയ്യോ അവൻ തൊള്ളയെ വരലിട്ടാ കടിക്കാത്തവനാ, നല്ല കുട്ടി, അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഒരഭിപ്രായമല്ല, ഞങ്ങൾക്ക് ഒരഭിപ്രായമല്ല നിങ്ങളെ മോനെ കുറിച്ച്. നിങ്ങളെ മോ സകല തിണ്ടിത്തരം ചെയ്യുന്നവനാണ്, വൃത്തികെട്ടവനാണ്, അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യമില്ലാത്തവനാണ്, അവൻ്റെ കാല് പുഴുത്ത് മുറിഞ്ഞ് ചാടേണ്ടവനാണ്. അവൻ്റെ കുട്ടിയെ തൊഴിക്കണ തൊഴി കണ്ടിട്ട് ന്യായീകരിക്കാൻ നാണമുണ്ടല്ലോ സ്ത്രീയെ നിങ്ങൾക്ക്. ഇത്രയൊക്കെ പ്രായമായില്ലേ? ഇത്രയൊക്കെ പ്രായമായില്ലേ നിങ്ങൾക്ക്?
ഒരു പാവം പിടിച്ച കുട്ടീനെ തെരുവുപാലിനെ ഉപദ്രവിച്ച് നിങ്ങളെ മകനെ കടിക്കാൻ വന്നു, പിന്നെ നിങ്ങളെ കാറിൻ്റെ ഉള്ളിലേക്ക് 6 വയസ്സായ കുട്ടി ഇങ്ങനെ ചാടി വന്ന് കടിക്കല്ലേ നിങ്ങളെ മക്കളെ? എന്തൊരു നാണം കെട്ട സ്റ്റോറിയും കൊണ്ട് വന്നിരിക്കണേ. അയ്യോ, നിങ്ങളെ മകനപ്പോ ഈ ഒരു കഥ കേട്ടപ്പോ നിങ്ങളെ മകനെ എല്ലാവരും നല്ല കുട്ടിയായിട്ട് ചിത്രീകരിച്ചു. ആ, ഞങ്ങളൊക്കെ അങ്ങ് അവനെ നല്ല കുട്ടിയാക്കി. അയ്യോ, അവനൊരു തെറ്റും ചെയ്യാത്ത പഞ്ചപ്പാവാണ്. ഞങ്ങൾക്കറിയാം കേട്ടോ, കൂടുതലൊന്നും പറയണ്ട, പച്ചപ്പാവാണ്. നിങ്ങൾ അതിലും പാവാണ്. അയ്യോ, പാവാണ് നിങ്ങളെ ഫാമിലി മൊത്തം പാവാണ്. ആ കുട്ടി ഞങ്ങൾ അയ്യോ അങ്ങനൊന്നും ചെയ്യൂല, അതറിയാണ്ട് ഓരോ കയ്യബദ്ധം പറ്റി, അത് വെറുതെ കാനുകൊണ്ടൊന്നും നീക്കിയതാണ്, അല്ലാതെ ചവിട്ടിയതൊന്നും അല്ല എന്നും കൂടിയൊക്കെ പറയും താത്ത. ഇപ്പോൾ നമുക്ക് ഇതിന് കഥയ്ക്കൊരു ഒരു ഒരു സുഖം കിട്ടുള്ളൂ. എന്തൊരു നേറിയ ഫാമിലിയാണ്. ചവിട്ടി പൊളിച്ചവും പോരായിട്ട് ഊളത്തരം പറഞ്ഞു തരുന്ന മക്കളെ കടിക്കാൻ വന്ന്, മക്കളെ തല്ലാൻ വന്ന്, പ്രേതം മാരി വന്ന്. ഈ 6 വയസ്സുള്ള കുട്ടി തൊള്ള പൊളിച്ചാൻ പരിധിയുണ്ട് താത്ത. പ്രേതന്മാരൊന്നും പൊളിക്കാൻ പറ്റൂല. ഇത് കണ്ണൊക്കെ ഇങ്ങോട്ട് തള്ളി ഇതിൻ്റെ നാവൊക്കെ പുറത്തേക്ക് വന്ന് പ്രേതന്മാർ കടിക്കാൻ. എന്റെ പൊന്നു സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വേണ്ടാതീനം പറയില്ല. ആ കുട്ടിയെ ചവിട്ടിയത് ചവിട്ടി, അതിന്റെ ശിക്ഷ കിട്ടി. നിങ്ങളെ മകൻ പുറത്തിറങ്ങിക്കോട്ടെ. ഇങ്ങനെ ന്യായീകരിക്കണം, ഉളുപ്പില്ലാതെ സ്വന്തം മക്കളെ ന്യായീകരിക്കണം. തെറ്റൊന്നുമില്ല, ഏതുമ്മമാരും ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഈ ജാതി മറ്റേ ഇത് ചെയ്യരുത്, അത് ശരിയല്ല. കേട്ടില്ലേ, ആ വെറുതെ എല്ലാവരും ചവിട്ടിയത് അതൊക്കെയല്ലേ. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുടുംബത്തിലെ ആൾക്കാരുണ്ടെങ്കിൽ ചവിട്ടല്ല, അവൻ കുത്തന്നെ ചെയ്യും. കുത്താത്തത് ഭാഗ്യം.